കുറുപ്പന്തറ ബസ് സ്റ്റേഷൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡായി മാറിയിട്ടും അറിയാത്ത ഭാവത്തിൽ തദ്ദേശ ഭരണകൂടവും പോലീസും. ബസ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും ബസ്സുകൾ കയറാത്ത സ്റ്റേഷനായി കുറുപ്പന്തറ ബസ് സ്റ്റേഷൻ മാറുകയാണ്. ജനങ്ങളുടെ യാത്രാ സുരക്ഷ ലക്ഷ്യം വെച്ച് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച കുറുപ്പന്തറ ബസ് സ്റ്റേഷനാണ് ബസ്സുകൾ കയറാതായതോടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡായും ടാക്സി സ്റ്റാൻഡായും മാറിയത്. ബസ്സുകൾ കുറുപ്പന്തറ ജംഗ്ഷനിൽ നിർത്തുകയും ആളുകളെ കയറ്റുകയും ഇറക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബസ്സുകൾ കയറുന്നുള്ളൊന്ന് ഇല്ല എന്നുള്ളത് ഒരു ഭാഗം ശരിയാണ്. പക്ഷെ അത് ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ്. പോലീസിന് നടത്തി നമ്മളത് കയറ്റിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും പോലീസ് അവിടെ ഒപ്പമുണ്ട്. അപ്പം അത് പഞ്ചായത്ത് കമ്മിറ്റി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, ബസ്സുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അത് ടോള് വിരിക്കുന്നവർ പുറത്തു നിന്ന് വിരിക്കുന്നു അവരെ, അല്ലെങ്കിൽ അത് അവരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അവരുടെ സ്വയമേ കയറുന്നില്ല. പിന്നെ സാൻഡിൽ ബസ് ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, യാത്രക്കാരുടെ പ്രശ്നമുണ്ട്. പിന്നെ കുറുപ്പന്തറ കവലേ സാൻഡ് അത് അവിടെ ബസ് സ്റ്റോപ്പ് ഉള്ള കാരണം ജംഗ്ഷനിൽ തന്നെ ആൾക്കാരിൽ നിന്ന് കയറി പോകുന്നു. യാത്രക്കാരിപ്പോൾ കുറുപ്പന്തറ കവലേ സ്റ്റോപ്പ് ഉള്ളതിൻ്റെ പേരിൽ ആ കുറുപ്പന്തറ കവലയിൽ തന്നെ നിന്നു കയറി പോകുന്നു. അവിടെയാ പ്രശ്നം. പിന്നെ ഈ വിഷയം നിരന്തരമായിട്ട് കൗൺസിൽ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് ബസ് സ്റ്റേഷൻ ഒഴിവാക്കിയപ്പോൾ? ബസ് സ്റ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അതിപ്പോൾ കുറുപ്പന്തറയിലെ ആ തെരഞ്ഞെടുപ്പ് എല്ലാം കൂടെ കൂടി വരുമ്പോൾ അത് സാറിൻ്റെ തന്നെ ഇതിലും നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള സംവിധാനമാണ്. ലാസ്റ്റ് ഒരു ചോദ്യം, അപ്പം കാഴ്ചപ്പാടില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഗ്രാമപഞ്ചായത്ത്? അല്ലല്ല, വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടി അവസാനം ഉണ്ടാക്കിയത്. പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന് ബസ് സ്റ്റേഷന്റെ മുന്നിലും KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും നിർത്തുമെങ്കിലും ബസ് സ്റ്റേഷനുള്ളിലേക്ക് ബസ്സുകൾ കയറാതായിട്ട് വർഷങ്ങളായി. ഇതുമൂലം ഇവിടെ ബസ്സുകൾക്കായി കാത്തിരിക്കാൻ ഇപ്പോൾ യാത്രക്കാരും തയ്യാറല്ല. ഫലത്തിൽ ബസ് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചിട്ട് നാളുകളായി. ബസ് സ്റ്റേഷന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് പലവട്ടം ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. ബസ് സ്റ്റേഷന്റെ പ്രവർത്തനം ജനോപകാരപ്രദമായി നടത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ സന്നദ്ധ സംഘടനകൾ പലവട്ടം പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവും നേടിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവുകൾ പോലും ഇനിയും നടപ്പിലാക്കുവാൻ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിനോ കടുത്തുരുത്തി പോലീസിനോ കഴിഞ്ഞിട്ടില്ല. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.